ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ബിരിയാണി റെസിപ്പിയാണ് പറയുന്നത്. അതായത് കുക്കറിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 കഷ്ണം കറുവാപ്പട്ട, 6 ഗ്രാമ്പു, 8 ഏലക്കായ, 1 തക്കാളി, 1 സവോള, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, പിന്നെ 4 ക്യാരറ്റ്, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ബസ്മതി റൈസ് 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 നാഴി ഗ്രീൻ പീസ് വേവിച്ചത്, 1 നാരങ്ങയുടെ പകുതി ഭാഗം, പിന്നെ വെള്ളം നമ്മൾ 4 ഗ്ലാസ് റൈസ് എടുത്തുകൊണ്ട് അതിൻ്റെ 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. അതൊന്ന് കുക്കർ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കറിവാപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഏലയ്ക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാളയും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇളക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൂട്ടിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം അഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരണം, എന്നാൽ മൂട്ടിൽ പിടിക്കാനും പാടില്ല. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ്, അതായത് 1 നാഴിയാണ് എടുത്തത്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്രീൻ പീസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തലേ ദിവസം അമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ച് വയ്ക്കണം. എന്നിട്ട് രാവിലെ നമ്മൾ അത് 1 നാഴിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നമുക്ക് വെള്ളം വെച്ചതിന് ശേഷം 3 വിസിൽ തിരിച്ചാൽ മതിയാവും. ഇനി അതിനുശേഷം നമ്മൾ ക്യാരറ്റ്, ഗ്രീൻ പീസാണ് ഇട്ടത്, അതിനുശേഷം നമ്മളിപ്പോൾ ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ക്രേപ്പ് ചെയ്തതാണ്, അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ക്യാരറ്റ് സ്ക്രേപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബീൻസ് ഇടാം, ക്യാബേജ് ഇടാം, ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് ഇടാം.
ഓക്കെ, അങ്ങനെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ 4 ഗ്ലാസ്സാണ് അരി എടുത്തേക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 8 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് അരിയും കൂടെ ഇട്ട് കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അര കഷ്ണം നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് വീഴ്ത്തി കൊടുക്കണം. അതിൻ്റെ കുരു വീഴാൻ പാടില്ല. നന്നായിട്ട് ഇളക്കുക. ഏതാണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടിച്ചു കൊടുക്കാം. വിസിലും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയ്ക്ക് വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് 3 വിസിൽ കേൾക്കുക. 3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നിങ്ങൾ കുക്കർ തുറന്ന് നോക്കുക, നിങ്ങളുടെ ബിരിയാണി റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് കുക്കറിൽ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.